നമസ്തേ, ഞാൻ മായാ ജയമോഹൻ. ഈ വീഡിയോയിൽ 2023 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 15-ാം തീയതി വരെ സൂര്യൻ സിംഹരാശിയിലായിരിക്കും, അതായത് ചിങ്ങം രാശിയിലായിരിക്കും. ആ സമയത്ത് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ രാശിയുടെ ചക്രവർത്തിയാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ പിതൃപ്രാണകാരകനാണ്. പിതാവിനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. ഗുഡ് ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹം, അതുപോലെ തന്നെ ബ്രോക്കറേജ്, കമ്മീഷൻ മുതലായ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ. ഈ സൂര്യൻ ഉത്തമം ഗുണകരമായ സ്ഥാനത്താണ് ജാതകത്തിൽ ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിലെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സൂര്യൻ തുലാം രാശിയിൽ നീചനായിരിക്കുകയോ അല്ലെങ്കിൽ 7-ാം ഭാവത്തിലോ ജന്മത്തിലോ ഇങ്ങനെയൊക്കെ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ സമയങ്ങൾ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിരിക്കുകയില്ല. പക്ഷെ ഇവിടെ സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട്, അതായത് സൂര്യൻ സിംഹരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ബുധനുണ്ട്. ബുധൻ സൂര്യന് ആദ്യത്തെ ഒരു 10-15 ദിവസം ബുധൻ നേർരേഖയിലായിരിക്കും. അതിനുശേഷം ബുധൻ വക്രത്തിലേക്കും പോകും. അപ്പോൾ സൂര്യൻ്റെ അടുത്തേക്ക് വരുന്ന ഈ ഡിഗ്രികളിൽ അടുത്തേക്ക് വരുമ്പോൾ ബുധന് പാപഗ്രസ്തനാവുകയാണ്. അപ്പോൾ ബുധന് ചെറിയൊരു പാപത്വം സംഭവിക്കുന്നു. എങ്കിലും അതിനുശേഷം ഗുണകരമായ അവസ്ഥയിലായിരിക്കും വരിക. അപ്പോൾ സൂര്യനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാശിയാണ് സിംഹരാശി. അതായത് സൂര്യൻ്റെ സ്വന്തം രാശിയാണ് സിംഹരാശി, ചിങ്ങം രാശി. അപ്പോൾ സ്വന്തം വീട്ടിൽ വളരെ പ്രബലനായിരിക്കുന്ന സൂര്യനാണ്. അപ്പോൾ ഈ ഒരു മാസക്കാലം എന്ന് പറയുന്നത് 12 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഗുണഫലങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും. അശ്വതിഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5-ാം ഭാവാധിപതിയായ സൂര്യൻ 5-ാം ഭാവത്തിലിരിക്കുകയാണ്. അപ്പോൾ ലഗ്നാധിപതി എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വയുടെ അതിമിത്ര ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ സമയമാണ്. ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്ന സമയം, ഇത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയം, ഏറ്റവും സൗഭാഗ്യങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും. കുഞ്ഞുങ്ങളെ കൊണ്ട് ഗുണപരമായ വാർത്തകൾ കേൾക്കുന്ന സമയം, സന്താന ഭാഗ്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം, കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വയുടെ ബലം കൊണ്ട്, ഇഷ്ടഭാവം കൊണ്ട് മേടം രാശിക്കാർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വിജയമുണ്ടാകുന്ന സമയം, ധനപരമായിട്ട് ധാരാളം പുഷ്ടി ഉണ്ടാകുന്ന സമയം, കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷങ്ങൾ കേൾക്കുക, അവർക്ക് കുട്ടികൾക്ക് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് മേടം രാശിക്കാരായവരുടെ മക്കൾക്ക് ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. നമുക്കൊരു മേടം രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ടൈമായിരിക്കും ഈ ഒരു മാസക്കാലം സൂര്യൻ്റെ ഈ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യപകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4-ാം ഭാവാധിപതിയായ സൂര്യൻ 4-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഗുണകരമായ ഒരു സമയം തന്നെയാണ്. ഒരുപാട് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടും. പീസ് ഓഫ് മൈൻഡൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അവരുടെ ഹാർഡ് വർക്കിന് പരിപൂർണമായ ഗുണം കിട്ടുന്ന സമയം, അച്ഛനമ്മമാരെ കൊണ്ട് എന്തെങ്കിലും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം, വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന സമയം. പക്ഷേ ശുക്രൻ, ലഗ്നാധിപതിയായ ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുടുംബപരമായിട്ട് സമാധാനക്കേട് ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയുണ്ടാകാം. ഹെൽത്ത് വൈസ് എന്തെങ്കിലും വിഷയങ്ങൾ വീക്കാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പ്രൊഫഷണൽ ലൈഫിലും അത്ര ഗുണകരമായ കാലഘട്ടം ആയിരിക്കുകയില്ല ഇടവം രാശിക്കാർക്ക്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര ഉണർന്നം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3-ാം ഭാവാധിപതിയായ സൂര്യൻ 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഫോറിൻ യാത്രയുമായി ബന്ധപ്പെട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധ്യമായി കിട്ടുന്ന സമയം, വിദേശ യാത്ര കൊണ്ട് ഗുണം കിട്ടുന്ന സമയം, വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റൊക്കെ അവിടുന്ന് PR ആദ്യമായ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്ന സമയം, വിദേശവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തിന് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന സമയം, വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത്. നാട്ടിലുള്ളവരാണെങ്കിലും അവരുടെ അധ്വാനത്തിന് പരിപൂർണ
പൂർണ്ണമായ റിസൾട്ട് കിട്ടുന്ന സമയം, നല്ല ഒരു ബ്രെയിൻനെസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്, സഹോദരങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുന്ന സമയമാണ്, പിന്നെ അതുപോലെ തന്നെ ഹാർഡ് വർക്കിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന കാലഘട്ടം. പിന്നെ എഴുത്തുകാര്, സാഹിത്യകാരന്മാര്, സോഷ്യൽ മീഡിയകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ, ഇങ്ങനെ പബ്ലിക് ഇന്ററാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ, കച്ചവടക്കാർ, എല്ലാവരും അതിനകത്ത് പെടുന്നുണ്ട്. പബ്ലിക് ഇന്ററാക്ഷനോടുകൂടി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയം. സാമ്പത്തികമായിട്ട് ധാരാളം ഉയർച്ചയുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. അടുത്തത്, പുണർന്നം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങിയ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ സേവിങ്സ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെ കാലഘട്ടമാണ്, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ സൂര്യൻ്റെ ഈ ഒരു മാറ്റം ഒരു മാസകാലത്തേക്ക് കുറച്ച് ഗുണഫലങ്ങളെ കൊടുക്കും. ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കിട്ടുന്ന സമയം. പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ ഗ്രാൻറ്റുകൾ, ലോണ് മുതലായവയൊക്കെ ആഗ്രഹിച്ചിരിക്കുക, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന ഒരു സമയമായിരിക്കും. ആഭരണങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ച് കിട്ടുന്ന സമയമാണ്. പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ്സുകാർ, ഇങ്ങനെയുള്ളവർ സ്വന്തം നാവ് കൊണ്ട് സംസാരിച്ച് ജോലി ചെയ്യേണ്ട ആൾക്കാർ, ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ മുതലായ ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഗുണകരമായ ഒരു സമയം. പിന്നെ കൺസൾട്ടൻസി പോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ഗുണകരമായ സമയമാണ്. അതായത് വരുമാനം അതിൽ നിന്നും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതായത് സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം ഈ കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് നൽകുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നാധിപതിയായ സൂര്യൻ ലഗ്നത്തിൽ ജന്മത്തിൽ വന്നിരിക്കുകയാണ്. വളരെ ഗുണപ്രദമായ സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു രാശിമാറ്റം പീസ് ഓഫ് മൈൻഡൊക്കെ കിട്ടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്ത് ഗുണം കിട്ടുന്ന സമയം, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞതുപോലെ ജോലി അല്ലെങ്കിൽ ലോണുകൾ, ഗ്രാൻറ്റുകൾ, ഏതെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന സമയം, കോടതി വ്യവഹാരങ്ങളിലെ വിജയമുണ്ടാകുന്ന സമയം, പ്രൊഫഷണൽ രംഗത്ത് ഉയർച്ചയുണ്ടാകുന്ന സമയം, പീസ് ഓഫ് മൈൻഡ് ഒക്കെ കിട്ടുന്ന സമയമാണ്. എങ്കിലും സൂര്യനെ വക്രത്തിലടിക്കുന്ന ശനിയുടെ ദൃഷ്ടി ചിങ്ങം രാശിയിലേക്കുണ്ട്. അപ്പോൾ അത് ചെറിയൊരു ദോഷം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. നന്നായിട്ട് ശനീശ്വരനെയും സൂര്യഭഗവാനെ അല്ലെങ്കിൽ മഹാദേവനെ, ശിവനെയും നന്നായി പ്രാർത്ഥിക്കുക. ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതും ഓം നമ ശിവായ എന്നുള്ള പഞ്ചാക്ഷരി ജപിക്കുന്നതൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഇത്. അടുത്തത് കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാർ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ടവരാണ് കന്നിരാശിക്കാരായ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 12 ഭാവാധിപതിയായ സൂര്യൻ 12 ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. ഫോറിനുമായി, വിദേശവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയം. വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും എംബസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നമുക്ക് പോകുന്നതിന് സാധിക്കും. പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, അതുപോലെ വിദേശ രാജ്യത്ത് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർ, അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ നല്ല പ്രമോഷനോ ശമ്പള വർധനവോ അല്ലെങ്കിൽ എന്താ പറയുക PR, പിന്നെ അതുപോലെ ഗ്രീൻ കാർഡ് മുതലായ കാര്യങ്ങളൊക്കെ ലഭ്യമായി കിട്ടുന്ന ഒരു സമയം. ഒരു വളരെയധികം ഗുണപ്രദമായ ഒരു സമയമായിരിക്കും ഇതെന്ന് പറയുന്നത് ഈ ഒരു മാസം. പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഔട്ട്പുട്ടൊക്കെ കിട്ടും, പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചൊന്ന് ടൈറ്റ് ആകുന്ന സമയമാണ് 12 സൂര്യൻ. അപ്പം നമ്മുടെ ബിൽസ്, എന്തെങ്കിലും നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു ചെറിയ ഒരു ഡിലേ വരുന്ന ഒരുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കേണ്ട ഒരു സമയമായിരിക്കും ഇത്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 11 ഭാവത്തിലാണ് സൂര്യൻ്റെ സഞ്ചാരം. 11 ഭാവാധിപതി 11 അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു രാശിയാണ് തുലാം രാശി. അവർക്ക് സേവിങ്സ് വളരെയധികം വർദ്ധിക്കുന്ന സമയം. ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അത് കിട്ടും. പ്രമോഷനോ ഇൻക്രിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടും. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്കൊരു വിജയം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു സമയമാണ്. ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അത് വളരെ ഒരു ഫാന്റാസ്റ്റിക് ടൈമാണ്. നമ്മുടെ സാലറി നമ്മുടെ ഗ്രോത്ത്, ഇക്കണോമിക്കൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. വളരെയധികം ഗുണപ്രദമായ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത്.
അടുത്തത് വൃശ്ചികൻ രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ഇപ്പോൾ കണ്ടകശനിയുടെ നാലാം ഭാവത്തിലൂടെയുള്ള കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പത്താം ഭാവാധിപതിയായ സൂര്യൻ പത്താം ഭാവത്തിലിരിക്കുന്ന സമയമാണ്, വളരെ ഗുണപ്രദമായ സമയമാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടുന്ന സമയം, ഫോറിൻ യാത്രയുമായി ബന്ധപ്പെട്ട് ഗുണം കിട്ടുന്ന സമയം. നമ്മുടെ നാട്ടിലാണ് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രമോഷനോ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രമോഷനോ ഇൻക്രിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടുന്ന സമയം. എന്തെങ്കിലും പുതിയ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്ന ഒരു സമയമാണ്, അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ കർമ്മസ്ഥാനത്താണ് ഈ സൂര്യൻ ഇരിക്കുന്നത്, പത്താം ഭാവത്തിലാണ്. അപ്പൊ കർമ്മരംഗത്ത് വളരെയധികം ഗുണമുണ്ടാകുന്ന സമയമായിരിക്കും ഇത്. അച്ഛൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുണപ്രദമായ ഒരു സമയമായിരിക്കും. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒൻപതാം ഭാവാധിപതി ഒൻപതാം ഭാവത്തിൽ വന്നിരിക്കുകയാണ്. ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ്, ഭാഗ്യാദി വർധനം ഉണ്ടാകുന്ന സമയമാണ്. അപ്പം നമ്മുടെ ജോലി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അടുത്തൊരു ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നതിന് പറ്റിയ സമയമാണ്. കാരണം പുതിയ ജോലിയിലേക്ക് കയറുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം സമയമായിരിക്കും. പുതിയ ജോലി കിട്ടുന്നതിന് സാധിക്കുന്ന സമയം. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. സാമ്പത്തികമായിട്ട് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. എന്നാൽ അച്ഛൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമായിരിക്കും. പ്രത്യേകിച്ച് കണ്ണ്, ചെവി മുതലായവ, അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന്, പിതാവിന് ഉണ്ടാകുന്നതിന് ഉള്ള ഒരു അവസ്ഥ ഈ സമയത്തുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്. ശിവനെ നന്നായി പ്രാർത്ഥിച്ച് ശിവപ്രീതി വരുത്തിക്കൊണ്ടിരിക്കേണ്ട സമയമാണ് ആരോഗ്യ വിഷയത്തിൽ. ബാക്കി എല്ലാ വിഷയത്തിലും വളരെ പിതാവിൻ്റെ ആരോഗ്യ വിഷയങ്ങൾ അല്ല, ബാക്കി എല്ലാ രംഗത്തും ഉയർച്ച കിട്ടുന്ന ഒരു സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഉത്രാടം അവസാന മുക്കാൽഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എട്ടാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സഞ്ചാരം. ആരോഗ്യപരമായിട്ട് ഗുണപ്രദമായ സമയമല്ല, അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹൃദ്രോഗവും ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ളൊരു സമയം. ഡ്രൈ സ്കിന്ന്, ഡാൻഡ്രഫോ മുതലായവയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഇൻക്രീസ് കൂടുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ ഹാർഡ് വർക്കിന് തക്കതായിട്ടുള്ള റിസൾട്ട് കിട്ടുക പ്രയാസമായിരിക്കും. പിന്നെ സാമ്പത്തിക വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആർക്കും കടം കൊടുക്കാൻ പാടില്ല, തിരിച്ചു കിട്ടുന്ന കാര്യം വലിയ പ്രയാസമുള്ള സമയമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കടം പറ്റുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഇങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചു കൊണ്ടുവരിക്കും. അപ്പൊ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വിഷ്ണു ഭജനം നടത്തുക, അതുപോലെ തന്നെ ശിവഭഗവനെ പ്രാർത്ഥിക്കുക, വിഷ്ണുവിനെ യഥാശക്തി ഭാഗ്യസൂക്തങ്ങൾ ചെയ്യുന്നതും വിഷ്ണുവിന് വേണ്ടി സഹസ്രനാമാർച്ചന മുതലായവ ചെയ്യുക, ശിവക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം നടത്തുക, ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുക, മൃത്യുഞ്ജയ മന്ത്രങ്ങൾ ജപിക്കുക, ആരോഗ്യപരമായി വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി ജപിക്കുക. കുടുംബത്തിനകത്ത് സമാധാനം ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നതിന്, കർമ്മങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ മുന്നോട്ട് പോകുന്നതിനായിട്ട് ഗണപതി പ്രീതി വരുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിരിക്കും ചിങ്ങമാസം. അടുത്തത് കുംഭം രാശിക്കാരാണ്. എടരാണ്ടശനിയുടെ രണ്ടാം ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശിയാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുട്ട ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴാം ഭാവാധിപതി ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കുടുംബപരമായിട്ട് സപ്പോർട്ട് ഉണ്ടാകും, ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു ചെറിയൊരു വിഷയങ്ങളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ ലഗ്നത്തിൽ ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏഴാം ദൃഷ്ടി ചിങ്ങം രാശിയിലേക്കുണ്ട്. അതായത് സൂര്യൻ ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗത്തിൻ്റെ കുറവ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. സന്തോഷകരമായിട്ട് നന്നായിട്ട് ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി ജപിച്ച് ശിവഭഗവാന്റെ പ്രീതി ഉണ്ടാക്കേണ്ട സമയമാണ്. വിഷ്ണു പ്രീതി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം കുറച്ച് ഉണ്ടാകുന്ന ഒരു സമയം. അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട് ഉണ്ടാകുന്ന, ഫാമിലി മീൻസ് അച്ഛൻ അമ്മ മുതലായവരുടെ ഭാഗത്തു നിന്നൊക്കെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു മാസവുമായിരിക്കും.
അടുത്തത് മീനം രാശിക്കാരാണ്. പൂർവ്വരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. അവരുടെ ആറാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സഞ്ചാരം. അപ്പോൾ വളരെ ചെറിയ ചെറിയൊരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. ലീഗലായിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നതിനുള്ള, അതായത് പോലീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്ന ബിസിനസ് രംഗത്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയമാണ്. കർമ്മരംഗത്ത് പുതിയ ഒരു ഉയർച്ചയൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടുന്ന ഒരു സമയമാണ്. 12 ശനിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് പ്ലാൻ ചെയ്ത് വേണം. ശനി 12 വക്രത്തിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പോൾ ചില അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ കാര്യം, അല്ലെങ്കിൽ ചിലവിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലവുകൾ വരികയും അല്ലെങ്കിൽ നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. ആരോഗ്യപരമായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇതൊക്കെയാണ് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഈ സൂര്യൻ സിംഹരാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഫലങ്ങളെന്ന് പറയുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.